ഇപ്പോൾ ഈ പ്രസംഗം കേട്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ് അത് അതുപോലെയുള്ള വാക്തോന്നലൊന്നും എന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ പാവപ്പെടുത്തിയൊരു വക്കീലാണ്, വാദം പറയാനേ അറിയുള്ളൂ. പിന്നെ പിണറായി പോലീസിൻ്റെയും കപട രാഷ്ട്രീയക്കാരുടെയും മതേതര രാഷ്ട്രീയക്കാരുടെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ, കോടതിയിൽ വാദം പറയാത്ത സമയത്തെല്ലാം ഞാൻ വാദം തുടങ്ങുന്നത് വർഗീയത പറയാൻ വേണ്ടി മാത്രമാണെന്നാണ്. അപ്പോ ഈ പ്രസംഗം പോലും വളരെ സസൂക്ഷ്മവും ശ്രദ്ധിച്ച് ശ്രമിച്ച് എനിക്ക് ഏത് കേസും എല്ലാം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് പിണറായി പോലീസിന്റെ പ്രധാന പണിയുള്ളത്. ഈ വർഗീയ തീവ്ര വർഗീയ ഹിന്ദുവാണെന്നതിൻ്റെ ഒരു സുഖം അത് നിങ്ങൾ ആയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഹൈക്കോടതിയിൽ രണ്ട് പ്രമുഖ അഭിഭാഷകരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയിൽ ഏക ഒരു തീവ്രവാദിയായ തീവ്ര ഹൈന്ദവ വർഗീയവാദിയായ ഒരേ ഒരു അഭിഭാഷകൻ ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഉത്തരവിട്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അത് അഭിമാനിക്കുന്നു. കാരണം ഞാന് ഹിന്ദുവാണ് എന്ന് നമ്മൾ വീട്ടിനകത്ത് അടച്ചിരുന്ന് ആരും കേൾക്കാതെ പറഞ്ഞിട്ട് കാര്യം പുറത്തിറങ്ങി ഉച്ച നമുക്ക് വിളിച്ചു പറയാം ഞാൻ അതേ ഞാൻ സ്വാഭിമാന ഹിന്ദുവാണ്, ഞാനൊരു വർഗീയ സ്വാഭിമാന ഹിന്ദുവാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്ന അതിനുള്ള ആർജവം ഉണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ ഹൈന്ദവന്റെ ആവശ്യം. നമ്മൾ അത്രമാത്രം ഒരു പ്രതിസന്ധിയിലാണ്. പുറകോട്ട് പുറകോട്ട് പോയി സഹിഷ്ണുത വേണ്ടെന്ന് വയ്ക്കുന്നു, പോട്ടെ താരയില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റ് പ്രഭാത വൃത്തികളും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് രാത്രി കിടന്ന് ഉറങ്ങുന്ന സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഹിന്ദു, അങ്ങനെ എല്ലാം കൂടെ കൂടിക്കിട്ടു നമ്മള് സമാജം പുറകോട്ട് 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 പോയി തിറ്റിയിൽ മുട്ടി നമ്മുടെ പ്രവേശനം. ഇനി പുറകോട്ട് പോകാൻ നമുക്കില്ല. നമ്മുടെ കേരളവും കാശ്മീരുമായിട്ടുള്ള ദൂരം വളരെയധികം കുറഞ്ഞു വരികയാണ്. ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ അധികം താമസിയാതെ തന്നെ കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുമെന്നുള്ള എനിക്ക് ഒരു സംശയമല്ല. അപ്പൊ നമ്മള് ഇനി ഉണർന്നു ഉയർന്ന് അല്പം വർഗീയതയോട് കൂടി ചിന്തിച്ച് പ്രതീക്ഷിച്ച നിങ്ങളെ ഓർമ്മിച്ച മാതിരി നമ്മുടെ ദേവീ ദേവന്മാരെല്ലാം ആയുധധാരികളാണ്. അധർമ്മത്തിനെതിരെ പോരാടുന്ന ആയുധം ഉപയോഗിച്ച് പോരാടിക്കൊണ്ടിരുന്ന നമ്മൾ പൂജിക്കുന്ന ദേവീ ദേവന്മാരെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ അതുമായി അധർമ്മത്തിനെതിരെ പോരാടുന്ന ഒരു സമയമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ട് നമ്മൾ കൂടിയിരിക്കുന്നത് ഹൈന്ദവന്റെ ഏക ആശ്രയമായ രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ ജാതി ഭേദമന്യെ എല്ലാവർക്കും ആശ്രയമായ ക്ഷേത്രങ്ങളെ കുറിച്ച് സംസാരിക്കും. എന്താണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ? പ്രതിശിക്ഷാന്ന് പറഞ്ഞ് നമ്മൾ ഒരു പോരാട്ടത്തിനിറങ്ങിയാണ് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കുക. ആരുടെ കയ്യിൽ നിന്നാണ് ഈ ക്ഷേത്രങ്ങൾ മോചിപ്പിക്കുന്നത്? കേരളം ഭരിച്ചിരുന്ന മഹാരാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്ന ക്ഷേത്രങ്ങളെല്ലാം, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അന്ന് ഭരണമായിരുന്നത് കാരണം ക്ഷേത്രങ്ങൾ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭാഗം തന്നെയാണ്. ഓരോ ക്ഷേത്രങ്ങൾക്കും ഏക്കർ കണക്കിന് ഭൂമികൾ മഹാരാജാക്കന്മാർ സംഭാവന നൽകി. ആ ക്ഷേത്ര ഭൂമിയിലെ വരുമാനത്തിൽ നിന്നാണ് ക്ഷേത്രങ്ങൾ വരുമാനം കണ്ടുകൊണ്ടിരുന്നത്. രാജഭരണം അവസാനിച്ചു. നമ്മുടെ രാജശേഖര ഭരണം ഏറ്റെടുത്തു 1947. അതോടെ നമ്മുടെ മഹാരാജാക്കന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും കൂടെ ഉടമ്പടിയിൽ ഏർപ്പെട്ടു.
ക്ഷേത്ര ഭരണം സർക്കാരിന് കൈമാറും. ക്ഷേത്ര ഭൂമികളോടുകൂടി മൂന്ന് നിയമങ്ങളുണ്ടായി. അതിനുശേഷം ഗുരുവായൂരും ഉടമാണിക്യ ക്ഷേത്രവും രാജാക്കന്മാരുടെ കൈവശമായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ ഒഴിവാക്കി ഗുരുവായൂരും ഉടമാണിക്യത്തിനും എന്തോ പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കി. അത് നേരിടുന്നു സർക്കാർ. ഈ ക്ഷേത്രങ്ങളെല്ലാം ഭരിക്കുന്നത് സർക്കാരാണ്. ഇതിനു മുമ്പ് പലതവണ സുപ്രീം കോടതി വരെയൊക്കെ നിയമ പോരാട്ടങ്ങളുണ്ട് ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട്. കാരണം നിങ്ങൾക്കെല്ലാം അറിയുന്നതുമായി മതേതര ഭരണമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു മതേതരമാണ്. മതേതരം എന്ന് പറഞ്ഞാൽ സർക്കാരിന് മതമില്ല. സർക്കാരിന് മതമില്ലാത്ത ഒരവസ്ഥയിൽ സർക്കാർ എന്താണ് ഹിന്ദുക്കളുടെ ക്ഷേത്രം മാത്രം ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം സുപ്രീം കോടതിയിൽ പല തവണ വന്നു. അപ്പോഴെല്ലാം സുപ്രീം കോടതി എടുത്ത ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിന്റെ ഭരണവും ക്ഷേത്രത്തിന്റെ നടത്തിപ്പം നടത്തിപ്പും ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പൂജകളും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പൂജയും മറ്റു കാര്യങ്ങളിലും ഇടപെടാൻ സർക്കാരിന് അവസാന വിശ്വാസം. പക്ഷേ ക്ഷേത്ര ഭരണം അത് മതേതര എന്ന് പറഞ്ഞാൽ ഒരു വിചിത്രമായ കാഴ്ചപ്പാടാണ്. അപ്പൊ അതിനെതിരെ വീണ്ടും കേസുകൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈയൊരു വിചിത്രമായ കാഴ്ചപ്പാടിന്റെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് അവിടെ നിൽക്കുന്നു. ഇതേ സമയത്ത് ശ്രീപത്മനാഭ സ്വാമിയുടെയും വിവിധ ക്ഷേത്രങ്ങളുടെയും ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമികൾ ഇതെല്ലാം ക്ഷേത്രം കൈമാറിയപ്പോൾ സർക്കാരിന് കൈമാറിയതാണ്. ഈ ക്ഷേത്രത്തിന്റെ കൂടെ തന്നെ ഈ ക്ഷേത്ര ഭൂമികളുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ നമ്മൾ ഞെട്ടലോടുകൂടി മനസ്സിലാക്കുന്നു. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ വസ്തുക്കളാണെങ്കിൽ ഏഴോ എട്ടോ ലക്ഷം ഏക്കറാണ്. ഇത് രണ്ട് നിയമപ്രകാരം, ഒന്ന് ശ്രീ ഭണ്ഡാരവക എൻഫ്രാഞ്ചൈസ്മെന്റ് ആക്ട്, രണ്ട് ശ്രീപാദ ലാൻഡ് എൻഫ്രാഞ്ചൈസ്മെന്റ് ആക്ട്. ഈ രണ്ട് ആക്ട് പ്രകാരം ശ്രീപത്മനാഭന്റെ പേരിലുള്ള ഭൂമികളെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഭൂമികളും സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഒരൊറ്റ നിയമമുണ്ട്. 1960 കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്നു ഒരൊറ്റ നിയമമാണ്. ചില ഭൂമികളെ സംബന്ധിച്ചോളം ആനുവിറ്റി എന്ന് പറയാം, വർഷാവർഷം നടപ്പിച്ച എമൗണ്ട് വരും, അത് സർക്കാർ ക്ഷേത്രങ്ങൾക്ക് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് കൊടുക്കുമെന്നാണ് കേട്ടത്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ആ ആനുവിറ്റി കോടിക്കണക്കിന് രൂപ കുടിശ്ശിക്കുക കൊടുക്കില്ല. അതോ 1960 ഭൂമി വില നിശ്ചയിച്ച ആനുവിറ്റിയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. അതിനൊന്നും യാതൊരു കുടുക്കി നിശ്ചയിച്ചിട്ടില്ല. അതുമായി പട്ടാഴി ദേവിയുടെ ഭൂമി, പട്ടാഴി ക്ഷേത്രം നിങ്ങൾ കിട്ടുകയാണ്, പട്ടാഴി ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഇതുമായി പട്ടാഴി ശ്രീ പട്ടാഴി ദേവി ലാൻഡ് എൻഫ്രാഞ്ചൈസ്മെന്റ് പട്ടാഴി ദേവസ്വം ലാൻഡ് എൻഫ്രാഞ്ചൈസ്മെന്റ് ആക്ട് തോന്നിക്കാൻ പറയാൻ ആരുമില്ല. ഇന്നേ തീയതി വരെ ഇപ്പോ നിയമപരമായി സർക്കാരിന് ക്ഷേത്രത്തിന്റെ ഭൂമി ഏത് ഭൂമിയും ഏറ്റെടുക്കാം. ഇപ്പം വികസനം വരണം, ഒരു ലോഡ് വലുതാക്കണം, ക്ഷേത്രഭൂമി അപ്പം വേണമെങ്കിൽ ക്ഷേത്രഭൂമി ഏറ്റെടുക്കാം, അംഗീകാരം നിയമ തടസ്സമില്ല. പക്ഷെ അതിന് നിങ്ങളുടെ എന്റെയും ഒക്കെ ഭൂമി എടുക്കുന്നതുമായി തന്നെ നിയമ വഴികളിലൂടെ മാത്രമേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ട നഷ്ടപരിഹാരം മാർക്കറ്റ് വാല്യൂലുള്ള പൈസ അസസ് ചെയ്ത് അത് എന്നിട്ട് മാത്രമേ ഇട്ടുള്ളൂ. കാരണം ദേവനും ഒരു വ്യക്തിയാണ്. നിയമപരമായി ദേവൻ സ്ഥായിയായ മൈനറാണ്. ജീവനുള്ള വ്യക്തിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ശബരിമല കേസ് സുപ്രീം കോടതി പറഞ്ഞു ദേവന് ജീവനില്ല. നമ്മുടെ ഹിന്ദു സേവാകേന്ദ്ര ഈ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ കൊടുത്തിട്ടുള്ള റിവ്യൂ പെറ്റീഷനിൽ
നമ്മുടെ പ്രധാന കണ്ടൻസ് അതാണ്, ഭഗവാൻ മൈനറാണ്, മാത്രമല്ല ജീവനുള്ള വ്യക്തിയാണ്. നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഭഗവാന് ഭക്ഷണം കൂട്ടി പാട്ടുപാടി ഉറക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഭഗവാന് ജീവനുണ്ട്, ഭഗവാൻ പുറത്ത് എഴുന്നള്ളാറുണ്ട്, ഭഗവാൻ നമ്മുടെയൊക്കെ വീട്ടിൽ എഴുന്നള്ളി വരാറുണ്ട്, ഭഗവാൻ ജീവനുണ്ട്. അപ്പൊ ഭഗവാന്റെ വസ്തു എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള ഓരോ ഇന്ത്യൻ പൗരനും കിട്ടേണ്ട തുക ഭഗവാന് കിട്ടണം, തന്നെ. അതുകൂടാതെയാണ് ക്ഷേത്രഭൂമിയിലെ കയ്യേറ്റങ്ങൾ. ഇപ്പോ ഇവിടെ ഈ കാട്ടാക്കടയിൽ നോക്കുന്നുണ്ടോ പ്രതീക്ഷ? നമ്മളൊന്ന് കാട്ടാക്കട ക്ഷേത്രത്തിന്റെ പേര് അത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? കോളൂർ മഹാദേവ ക്ഷേത്രം. ഇവിടെ വയസ്സായ ആൾക്കാരെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? കോളൂർ, കോളൂർ കേട്ടിട്ടുണ്ടോ? സ്ഥലപ്പേര് ഞാൻ പറയാം, സ്ഥലപ്പേര് പറയാം. കോളൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. മഹാരാജാവിന്റെ കാലത്ത് ഏക്കർ കണക്കിന് ഭൂമിയാണ് വിശേഷം. കോളിയൂർ, ആ എന്നാ കോളിയൂർ, കോളിയൂർ, അതെ കോളിയൂർ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടുണ്ടോ? നിങ്ങള് വിചാരിച്ചാലും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിപ്പോ ഒരു കറകളഞ്ഞ ക്രിസ്ത്യാനിയുടെ കൈവശമാണ് ആ ക്ഷേത്രം. ആ ഭൂമിയിൽ നമ്മൾ കേറാൻ പോലും അനുഭവമില്ല, കേറിയാലവര് ഫിസിക്കലായിട്ട് കഴിയാൻ കഴിയും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു തവണ അവിടെ പോയി വളരെ എന്താ പറയുന്ന വളരെ റിസ്ക് എടുത്ത് നമ്മുടെ ബോഡി ഗാർഡ്സ് ഒക്കെ തോക്കുമായിട്ടുണ്ടായിരുന്നാണ് രക്ഷപ്പെട്ടത്. ജീവനുണ്ട് വളരെ നമ്മളെ കേരള സമയത്തില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന നല്ല പൊക്കമുള്ള ശിവലിംഗം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കും കാട് കയറി. ഞങ്ങളവിടെ ചെല്ലുമ്പോ ഒരു സർപ്പം എന്റെ സൈഡിൽ ഇരുന്നു അല്ലേ. ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം പോകുന്ന ക്ഷേത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കും. നാലോളം രണ്ട് ശാന്തിമാരും രണ്ട് കടകക്കാരുമുള്ള നാല് പോസ്റ്റുള്ള ക്ഷേത്രം, ജീവനക്കാരുള്ള ക്ഷേത്രം കേരള സമയത്തില്ല. 10-40 വർഷമായി പൂജ നിന്നു നമ്മൾ കേരള സമയത്തില്ല. നാളെയും നമ്മുടെ ഹിന്ദുവിന്റെ അവസ്ഥ, നിങ്ങൾ നെടുമങ്ങാടുകാരായിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഇതാണ് എല്ലായിടത്തും, കൂട്ടിലങ്ങാടി ഇതുമാരി മലപ്പുറത്ത് ഒരു ശിവക്ഷേത്രം. അന്ന് ഞാൻ പ്രതീക്ഷയോടെ പോയ 4000 ചില്വാനം ഏക്കറുള്ള ക്ഷേത്രം, റവന്യൂ റെക്കോർഡുകൾ 4000 ചില്വാനം ഏക്കർ അറിയണം. ഇത് കൂട്ടിലങ്ങാടി ഈ ക്ഷേത്രം നിൽക്കുന്ന ആ ഭാഗത്ത് ആ ഏരിയയിൽ ഒന്നോ രണ്ടോ മൂന്നോ വാർഡ് ചുറ്റുപാടുള്ള നമ്മുടെ പഞ്ചായത്ത് വാർഡുകളിൽ പാകിസ്ഥാനില് കുറച്ചുകൂടെ ഹിന്ദു സാന്നിധ്യം, പാകിസ്ഥാനിൽ പോയാൽ കുറച്ചുകൂടെ ഹിന്ദു സാന്നിധ്യം. ഇവിടെ ആ മൂന്നോ നാലോ വാർഡുകളിലെ മൊത്തം വീടുകളിൽ ഒന്നോ രണ്ടോ ഹിന്ദു കുടുംബങ്ങളെ ഉള്ളൂ. മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രം, അല്ലാതെ പ്രൈവറ്റ് ക്ഷേത്രമല്ല. അവിടെ പൂജ ചെയ്യാനായിട്ട് അവിടെയും ഈ പറഞ്ഞ മാതിരി ഒരു ശാന്തി രണ്ട് കലകൾ ക്രിയേറ്റഡ് പോസ്റ്റാണ്, തക്കേനല്ല, നമ്മൾ പോകാൻ പറ്റില്ല. ആ 4000 ചില്വാനം ഏക്കറുള്ള ക്ഷേത്രം ഇപ്പം ആ ക്ഷേത്രം നിൽക്കുന്നത് നമ്മൾ കയറാൻ പറ്റില്ല. അതുമായി ഇടതൂർന്ന വനമാണ് കാട് കയറി. 32 സെന്റ് സ്ഥലം
Adine chuttum vigaligalude veedugalum kayyum ivide keran polum pattilla. Njangal oru divasam uchakke ivarum avarude njanum prathishum kooda poyi oru 12 mani 12 samayathu kandu rendamathe ee muttu vidyabhyasam kaanikkunna samayam nethu marilla അങ്ങനെ പ്രത്യേക സമയത്താണ് ആ സമയത്ത് ഞങ്ങൾ അവിടെ ചെന്ന് വളരെ ഫാസ്റ്റായിട്ട് കാരണം കാണണം അകത്ത് ചെന്ന് കയറി പല വീടുകളുടെ ഇടയ്ക്ക് കൂടാണ് പോകുന്നത്. അകത്ത് ചെന്ന് കയറി ഒന്ന് കാണാൻ ശ്രമിക്കുന്ന അകത്തോട് കയറാൻ പറ്റുന്ന അതുമാതിരി കാണണം. അവിടെ നിന്ന് ഞാൻ ലൈവ് ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞു ഭഗവാനെ ഭഗവാനെ ഞാൻ നേരിൽ തരും, 3 മാസത്തിനകം നമുക്കത് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഹിന്ദു സേവാകേന്ദ്രം ഹൈക്കോടതിയിൽ പെറ്റീഷൻ നൽകി. ഹൈക്കോടതി കാര്യമായ രീതിയിൽ ഇടപെട്ടു. നമ്മുടെ കുട്ടികൾക്ക് സ്വാഭിമാന ഹൈന്ദവർക്ക് അതായത് സംഘടനയോ രാഷ്ട്രീയമോ ഒന്നും അല്ലാത്ത സ്വാഭിമാന ഹൈന്ദവർക്ക് ആ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് 3 ആഴ്ചയൊട്ടു ആ കാടൊന്ന് കിട്ടിയിട്ടില്ല. നമുക്ക് ഊഹിക്കാം, അതായത് 20-25 ചെറുപ്പക്കാർ ഈ മറ്റേ മെഷീൻ കട്ടറും ഇങ്ങനത്തെ സാമഗ്രികളുമായിട്ട് 3 ആഴ്ച കൊണ്ടാണ് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ശ്രീകോവിലിന്റെ മുകളിൽ രണ്ടാൾ പിടിക്കത്തക്ക രീതിയിൽ വലിപ്പമുള്ള മരം നമ്മൾ കേട്ടില്ലായിരുന്നു. മരം ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടനാണ് അദ്ദേഹം മരിച്ചുപോയി. അപ്പോ ഒരു 32 വർഷം മുമ്പ് അവസാനമായി അവിടെ പൂജിക്കാനായിട്ടൊരു തിരുമേനിയുമായി, കാരണം ആരൊക്കെ തിരുമേനിയോട് പോകാൻ ഭയമാണ്, കാരണം ഇവരെ കയ്യേറി. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞ ചേട്ടൻ കൊണ്ടുപോയി ഈ തിരുമേനിയെ പൂജിച്ച് പുറത്തിറങ്ങിയപ്പോ ഇവര് വാളുകൊണ്ട് തിരുമേനിയോട് വിട്ടു. തിരുമേനി ഓടി രക്ഷപ്പെട്ടു. അന്ന് രാത്രി ഈ ചേട്ടന്റെ വീട്ടിലെ 12 പശുക്കളുടെ കാല് വിളി. അതോടാണ് 3 വർഷം കഴിഞ്ഞ് 35 വർഷം മുമ്പ് ഭഗവാൻ നേരിയും കൊടുക്കുന്ന അവസാനിച്ച ക്ഷേത്രം. അതാണ് അവസ്ഥ, ഇതാണ് ഹിന്ദുവിന്റെ അവസ്ഥ. ഇനി ഉള്ള ക്ഷേത്രങ്ങളാകട്ടെ, ഇവർ ഭരിക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങളെല്ലാം കേട്ടുണ്ടാകും. തിരുവാങ്കാം എന്നുള്ള ക്ഷേത്രം ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് തിരുവാങ്കാം. ആ തിരുവാങ്കാം എന്നുള്ള ക്ഷേത്രത്തിൽ 2023 തിരു ഉത്സവം നടത്താനായി ഉത്സവം കമ്മിറ്റി ഉണ്ടായി. 23 പേരടങ്ങുന്ന ഉത്സവ കമ്മിറ്റി. ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ കേരളത്തില് ആദ്യമായി ജിഹാദികളെ ലവ് ജിഹാദ് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ച ഉസ്താദ് അബ്ദുൾ സവദാനിയാണ് ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ. നല്ലോ ഈ ലവ് ജിഹാദ് ഇങ്ങനെ കാരണം അതിന്റെ ഒരു കാര്യങ്ങളോ പറഞ്ഞാണ് അതിന് വിട്ടേക്കാം. നമ്മള് നിങ്ങളെല്ലാം ഈ ലൗകികാനെ പറ്റി പുറമേ സംസാരിക്കുമ്പോൾ എല്ലാവരും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും ഈ ലൗകികാന് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സഹകരണ കോൺഗ്രസുകാരും സകല രാഷ്ട്രീയക്കാരും ലൗകികാൻ എന്ന് പറഞ്ഞാൽ പിന്നെ സംഘപരിവാറിന്റെ ഒരു ഭാഷയാണ് ലൗകികാൻ എന്ന് കേട്ടില്ലേ എല്ലാവരും. ഞാനല്ലേ പറയണേ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാക്ക് എവിടുന്നാണ് വന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒന്നായി. 2012 രണ്ട് ജിഹാദികൾ രണ്ട് ഹിന്ദു പെൺകുട്ടികളെ പഠിച്ചുകൊണ്ടുപോയി. പിന്നെ കോടതിയുടെയൊക്കെ ഇടപെടൽ മൂലം കുട്ടികളെ തിരിച്ചിരുത്തി. തിരിച്ചിരുത്തി കഴിഞ്ഞപ്പോ ഈ രണ്ട് ചെറുപ്പക്കാരായ ജിഹാദികൾക്കെതിരെ പോലീസ് കേസെടുത്തു. തട്ടിക്കൊണ്ടു പോകൽ തുടങ്ങിയ രീതിയിലുള്ള കേസുകൾ. ആ കേസിന് ജാമ്യം
kita naik high court lagi di dalam perkara sami begini. Anda justice A.T. Shankar na, ini case kejadian ini. Bahdehnya, ini dia orang ini di kandang, polis report, atau yang lain kandang. Yang dulu pantiyer nak tu, anda yang mana tu, mana CPM sekarang beri, nama itu Dharma. Mana tu DGP, Intelligence Bureau itu chief, bureau itu ada bureau. Itu patahkan nanti reporter ramal. Anggane 4 orang reporter, korde itu mobil sampai ke. Nampaknya Kerala polis ini baru tu nampak malu. Kerala mata agak, yang apa semua yang investor nanti, an report lah, waktu mai suri bi dia pernah. Hindu Kristen ibarat sila pengetik le, malam mata nai. Sponsored ay, paisa murakki, Love Jihad alenggil Romeo Jihad, rendu akan berisikan. Love Jihad alenggil Romeo Jihad. Ini kriteria Maya, uru patdi, berak ada pelak. So Love Jihad, tangan itu orang yang. Padahal, ini Abdul Samad Samadani, angkam ini le, iribat timu nanggalin, iribat nanggalin uplinga. Orang muda beri ulu, anak itu kandeng, orang BJP karna orang, pinar orang NSS ni karna orang, resmi di peral. Muda beri, baki iribat beri. Adilnya nama lelaku, Hindu Sabha kan dalam kes urdu. Kodai itu betul, dan yang ke Madai itu rasmiya, cerita itu waktu mau diinu. Ini lagi kan, Malabar, tadi pun, nama kita Tirudalur Devasur unda, Kuching Devasur unda, Malabar itu ada tiga peranan Devasur lor. Ini cerita ni Tirudalur Devasur dengan Kucing daya sahaja, ina atau urut banyak perkara. Itu adalah perkara manusia yang sempurna. Ini rasanya kan, itu, ini rasanya kasih beri jalan. Ah rasanya kasih dah ada ramah. Ini sektor ramah, lelai daya sempurna, presiden, sekretari, ketua, jawatan, ketua. Ia kan apa? Aku Hindu de, urut, nama tu berapa orang? Hindu sektor ramal, amai berapa orang? Angan nanai kerja Hindu sama aja nanau kan dong, perlu kaya juga. Ada entah macam juga orang ni umur itu sama apa sahaja sebenarnya. Jangan pernah deh. Waktu yang korang tu nampak nama Hindu sama nanai baru ya. Waktu yang korang nampak tu jangan nanai mata sahaja sebenarnya. Karena nama kita Tirunagu Devasam Act lelai. Tirunagu Devasam nama Devasam Act nama. Rangkau kucing Hindu Religious Institutions Act yang baru. Nah, Act nanti. Mata pelajaran, nalar tenang, kepran kali ni. Dewasa pun de, niawa kalau main utara tu mana energi besar. Ile. Mata esen je, kita kira-kira dewasa pun de kiri, mata pelajaran sehari kalau mana. Mata guru, ah mata pelajaran sehari kalau mana. Ah, group ini attach nama tu. Tiada orang macam orang macam. Semua bosu, itu yang aku beri dua, budget ni niki itu. Macam niki. Alam orang tadi, anjur perisam lagi. Kenapa tu macam orang? Nama orang kucing ni, ramayana, mahabharata, tu lagi. Perih dia. Tadi tu. Bunuh ayat semua tu. Karena tu orang tu mau modal, modal saya koi. Kamala kita bawa tipikan tu pergi pergi na. Kuru ecosystem mula start tu. Tahu tu pergi pergi na ya tu. Waktu ni, upah tu ni mana yang lepas cepatnya. Kamu ni utai ni. Naik popular perlu. Jemaat Islam ni. Kurun meeting yang urusan, turun orang cawan alat kayu, pertene mukul ni dah lupa.
내가 게임 못 하고 오네. 이거 소리가 알려주셨나? 그럼 남자 비트에서 남자 마다바라 마야 다리는 남자 군인들의 우리가 하면서 아니 예예를 그 남자 비트에 아니 여러 번 놓는. 아니 여러 솔루션 아니다. 이 마다바라 마야 샤라가 셰프라가. 우리들은 날 그리냐? 우리들 우리 힌두 사람들은 날 그리냐? 내가 보라라는 말. 마타 선배님 제가 내가 또 온다고. 내가 또 예수 얼굴 밑에 밝히고 내려야 할 거예요. 시간 힌두인의 아버지다. 힌두 셰프라가리 나락나 가야겠다. 또 우리와의 가야겠다는 거예요. 우리와의 셰프들. 10 20 കോടി രൂപ നമ്മൾ ഭക്തർ ഭഗവാനെ എന്ന് വിളിച്ച് സമർപ്പിക്കുന്ന കാണിക്കെ 10 20 കോടി രൂപ നമ്മുടെ ഇരട്ടത്തെ കണ്ട് പണ്ടിലേക്ക് പോയി നാലുകണം ദുരിതാശ്വാസ ഫണ്ട് ദേശം കൈകഴിഞ്ഞ് സഹായിക്കുക 20 കോടി രൂപ ഇപ്പൊ കോടതി ചോദിച്ചു നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് കാര്യം 20 കോടി രൂപ കൊടുക്കുക കാരണം ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ആക്ടിൽ പറയുന്നുണ്ട് ദേവസ്വം ഫണ്ട് എങ്ങനെയൊക്കെ ചിലവഴിക്കണം 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൃത്യമായി എഴുതി പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ചിലവാക്കണം അതല്ലാതെ ചിലവാക്കാനുള്ള അവകാശവും അതിനകത്ത് പറയുന്നുണ്ട് ഭക്തരുടെ നല്ല ഉന്നമനത്തിനും അവർക്ക് നല്ല കുടിവെള്ളം കൊടുക്കാനും മറ്റേതിനൊക്കെ ഉപയോഗിക്കാൻ എഴുതിയിട്ടുണ്ട് അത് വെച്ചിട്ട് പിണറായി വിജയന്റെ സർക്കാരിന്റെ വക്കീൽ കോടതിയിൽ വന്ന് വാദിച്ച രീതി എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പന്റെ ഭക്തൻ അന്ന് കാശ്മീർ മുതൽ ഇങ്ങനെ കാസർഗോഡ് വരെയുണ്ട് അല്ലെങ്കിൽ കന്യാകുമാരി വരെ അവിടെ എല്ലാ ഭക്തന്മാർക്ക് ഇത് കൊടുക്കാൻ ദേവസ്വം ബോർഡ് വിചാരിച്ചാൽ ഈ ദുരിതാശ്വാസ ഫണ്ട് വഴിയെ കിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇതാണ് ഹിന്ദുവിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് നിയമപരമായി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതിലുപരി ഈ പറഞ്ഞമാരി നമ്മുടെ കൂട്ടായ്മയുടെ ഒരു യുദ്ധവും കൂടി ഇതിനകത്ത് വളരെയധികം ക്ലേശമാണ് നിയമപരമായ യുദ്ധങ്ങളെല്ലാം ഹിന്ദു സേവാ കേന്ദ്രം വളരെ കണിശമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ക്ഷേത്രഭൂമികൾ തിരിച്ചു പിടിക്കാൻ നമ്മൾ 100 കേസുകൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഡിഫറൻറ്റ് പ്രോസസ്സിലാണ് ക്ഷേത്രഭൂമികൾ പലതും പാട്ടത്തിനാണ് പാട്ടരേഖകളാണെങ്കിൽ ദേവസ്വമില്ല എന്നാൽ പാട്ടഭൂമിയാണെങ്കിൽ ആ പാട്ടത്തിൻ്റെ പാട്ട തുക ദേവസ്വത്തിൽ കിട്ടണം അതും കിട്ടുന്നില്ല ദേവസ്വത്തിൻ്റെ കയ്യിലും കണക്കില്ല ഒരു നാഥനില്ലാത്ത ഒരു പുത്തഴിഞ്ഞ സംവിധാനം എന്തുമാകാം ആർക്കും എന്തുമാകാം ഇതാണ് സിറ്റുവേഷൻ ഇതിനൊരു മാറ്റം ഉണ്ടാകാനായി നമ്മൾ വെറുതെ കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല പ്രവൃത്തി മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തിന് തയ്യാറാണ് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്ന ഏക ചോദ്യം അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് ഈ നിയമ പോരാട്ടത്തിലും അല്ലാതുള്ള യുദ്ധത്തിലും ആവശ്യമാണ് അത് നിങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങൾക്ക് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഹിന്ദുവിന്റെ അവസ്ഥ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവസ്ഥ വളരെ വ്യക്തമാണ് നമുക്ക് പറഞ്ഞു തന്ന കൃഷ്ണരാജ സ്വാമി ഒത്തിരി നന്ദി അപ്പൊ കൃഷ്ണരാജ സ്വാമി നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞത്